നമസ്കാരം. ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള ഹിന്ദു സമൂഹം ഇന്ത്യൻ വിദേശകാര്യ നയത്തിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. ഇവരുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു വരികയാണ് നരേന്ദ്രമോദി സർക്കാർ. ഭാരത സംസ്കാരം ലോകത്തിന് സമർപ്പിച്ച ഭഗവത്ഗീതയും ഉപനിഷത്തുകളും മറ്റ് ഹിന്ദു സാഹിത്യങ്ങളുമൊക്കെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൽ ഈ സമൂഹത്തിന് വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. ഇന്ത്യയുടെ യോഗയെ ലോകത്താകെ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് നരേന്ദ്രമോദി സർക്കാർ വഹിച്ചത്. ഇതിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹിന്ദു സമൂഹം വലിയ സഹായങ്ങൾ നൽകി. ഇറ്റലിയിലെ സന്ദർശനത്തിനിടെ ഹിന്ദു സമൂഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിന്ദു സമൂഹ സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇറ്റലിയിൽ ഹിന്ദു സംസ്കാരം പ്രചരിപ്പിക്കുന്നതിൽ ഇവർ വഹിക്കുന്ന പങ്കിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിൽ നിർണായക സ്ഥാനമാണ് ഹിന്ദു സമൂഹത്തിനുള്ളതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. വിവിധ സാമൂഹിക സംഘടനയിലെ അംഗങ്ങളെയും പ്രധാനമന്ത്രി കണ്ടു. ഇറ്റലിയിലെ സിഖ് സമൂഹമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ഇറ്റലിയിൽ പോരാടിയ ഇന്ത്യൻ സൈനികരുടെ അനുസ്മരണത്തിലും അദ്ദേഹം പങ്കെടുത്തു. യുദ്ധങ്ങളിൽ ഇന്ത്യൻ സൈനികർ കാണിച്ച വീര്യത്തിന് പ്രധാനമന്ത്രി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇറ്റാലിയൻ കോൺഗ്രിഗേഷൻ ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസിൻ്റെ പ്രതിനിധികളുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. ഇറ്റാലിയൻ ഭഗവത്ഗീതയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് ഇവർക്കുള്ളതെന്നും നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിൽ അവർ നൽകിയ സംഭാവനകൾ അഭിനന്ദനാർഹമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇറ്റലിയിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള നിരവധി ഇൻഡോളജിസ്റ്റുകളുമായും സംസ്കൃത പണ്ഡിതന്മാരുമായും മോദി ആശയവിനിമയം നടത്തി. ഇന്ത്യൻ സംസ്കാരം, സാഹിത്യം, യോഗ പരിശീലനം, ആയുർവേദം എന്നിവയിൽ സംസ്കൃത പണ്ഡിതർ പുലർത്തുന്ന താല്പര്യത്തെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇക്കൂട്ടർ വഹിച്ച പങ്ക് വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.